ഭാരതീയ ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതത്തിൻ്റെ ഭാഗമായ ആത്മജ്ഞാനിയുടെ ഗീതം എന്നറിയപ്പെടുന്ന പദ്യ ഭാഗങ്ങളാണ് ഭഗവത്ഗീത. ഹൈന്ദവരുടെ ഒരു പ്രധാന വിശുദ്ധ ഗ്രന്ഥമാണിത്. ഭഗവാന്റെ ഗീതം എന്നാണ് ഇതിൻ്റെ അർത്ഥം. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിരുന്ന ഇതിലെ 18 അധ്യായങ്ങളിലായി പാണ്ഡവ വീരന്മാരായ അർജുനനും തേരാളിയായ ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണം സഞ്ജയൻ പ്രതിപാദിക്കുന്നതാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കൃഷ്ണ ദ്വൈപായനൻ അഥവാ വ്യാസ മഹർഷിയാണ് ഇത് ക്രോഡീകരിച്ചത് എന്ന് വിശ്വസിക്കുന്നു. ഭീഷ്മപർവത്തിലെ 25 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളിലായി ഈ കാവ്യം ചേർത്തിരിക്കുന്നു. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നിങ്ങനെ 3 ഉപദേശ മണ്ഡലങ്ങളും ഇവ ഓരോന്നിനും 6 അധ്യായം വീതമുള്ള വീതവുമാണ് ഗീതയിലുള്ളത്. 18 അധ്യായങ്ങളാണ് ഗീതയിൽ ആകെ ഉള്ളത്. അനുഷ്ടുപ വൃത്തത്തിലെഴുതിയ ശ്ലോകങ്ങളാണ് ഇവയുടെ ഉള്ളടക്കം. ശ്ലോകങ്ങളുടെ മൊത്തം എണ്ണം 701 ആകുന്നു. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് ബന്ധുക്കൾ ഉൾപ്പെട്ട കൗരവ സൈന്യത്തോട് ഏറ്റുമുട്ടുവാൻ വിമുഖത കാട്ടിയ അർജുനനെ യുദ്ധോത്സുകനാക്കാൻ കൃഷ്ണൻ പറഞ്ഞു. കൊടുക്കുന്ന മട്ടിലാണ് ഇതിന്റെ രചന. യുദ്ധം കാണുവാൻ ദിവ്യസൃഷ്ടി ലഭിച്ച സഞ്ജയൻ ഈ യുദ്ധം ധൃതരാഷ്ട്രരോട് വിവരിച്ചു കൊടുക്കുന്നതായാണ് മഹാഭാരതത്തിൽ വ്യാസൻ വിവരിച്ചിരിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മർ ശരശയ്യയിൽ ആവുന്ന സമയത്ത് ദുഃഖിതനായ ധൃതരാഷ്ട്രർ സഞ്ജയനോട് എന്താണ് മഹാഭാരതത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുകയും അതിൻ്റെ ഉത്തരമായിട്ടാണ് യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ ഗീതോപദേശം നടന്നത് സഞ്ജയൻ വിവരിക്കുന്നത്. ഭഗവത്ഗീതയുടെ സന്ദേശം അർജുനന് മാത്രമല്ല ആദ്യമായി ഉപദേശിക്കുന്നത് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. ഈ യോഗം അവ്യയമാണ്, വിവച്ഛേദിക്കാൻ സാധിക്കാത്തതുമാണ്, നാശമില്ലാത്തതാണ്. ഞാൻ വിവസ്വാൻ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഇത് മുൻപേ ഉപദേശിച്ചിട്ടുണ്ട്.